നമ്മൾ ഈ ഒരു വീഡിയോയില് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ടൂ വീറ്റേജിന്റെ ചോദ്യങ്ങൾ പാർട്ട് എയിൽ വരുന്നതാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം എം കോമിന് ഓൺലൈൻ ആയിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് സോ നമ്മൾ ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു വീഡിയോ ക്ലാസിന്റെ റെക്കോർഡ് ഇടവും ആക്സസ് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കും ചെയ്യാം സോ തേർഡ് സെമസ്റ്ററിന്റെ എക്സാം ഫിഫ്റ്റീൻത്തിന് കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഫോർത്ത് സെമസ്റ്ററിലെ മൂന്ന് പ്രോബ്ലം പേപ്പേഴ്സിൻ്റെ ക്ലാസ്സസ് ആരംഭിക്കുന്നതാണ് സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ക്ലാസ്സസ് ആക്സസ് ചെയ്യുക ഇതുവരെയുള്ള റിസൾട്ട്സൊക്കെ നമ്മുടെ നല്ല റിസൾട്ട്സ് ആണ് കേട്ടോ ഓക്കെ സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം സോ നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളാണ് ഈ ഒരു സബ്ജക്റ്റില് പോർട്ട്ഫോളിയോ സിലക്ഷൻ നമ്മുടെ മുഡ്യൂൾ നമ്പർ ഫോർ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് റിപ്പീറ്റ് ആയിട്ട് ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട് അതുപോലെ തന്നെ മുഡ്യൂൾ നമ്പർ ത്രീയിൽ നിന്ന് ചില ചോദ്യങ്ങൾ റിപ്പീറ്റ് ആയിട്ട് വരാറുണ്ട് പിന്നെ മുഡ്യൂൾ നമ്പർ വണ്ണിൽ ബേസിക് ചോദ്യങ്ങൾ ദെൻ എന്താണ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റിനെ റിലേറ്റഡുള്ള കുറച്ച് ചോദ്യങ്ങൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് മിക്ക പേപ്പറുകളിലും റിപ്പീറ്റ് ആയിട്ട് കണ്ടു വന്നിട്ടല്ലേ ഓക്കെ സോ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോവാണ് പറഞ്ഞു പോർട്ട്ഫോളിയോ മാനേജ്മെന്റിനെ പറ്റിയുള്ള ചോദ്യം മിക്ക പേപ്പറിലും കണ്ടുവരാറുണ്ട് അതാണ് എനിക്ക് തരാനുള്ള ആദ്യത്തെ സജഷൻ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് എന്താണ് അതിൻ്റെ ഫേസസ് നിർബന്ധമായും നോക്കിയിരിക്കണം ഫേസസ് ഓഫ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് അതുപോലെ തന്നെ അതിന്റെ ടൈപ്സ് ഇത് രണ്ടും നോക്കിയിരിക്കണം കേട്ടോ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് എന്താണ് അതിന്റെ ഫേസസ് ടൈപ്സ് റിപ്പീറ്റ് ആണ് അതുപോലെ തന്നെ നെക്സ്റ്റ് തരാനുള്ള മറ്റൊരു സജഷൻ ആണ് പോർട്ട്ഫോളിയോ റിവിഷൻ എന്താണ് പോർട്ട്ഫോളിയോ റിവിഷനെ പറ്റിയിട്ട് അതുപോലെ തന്നെ പോർട്ട്ഫോളിയോ കൺസ്ട്രക്ഷനെ പറ്റിയിട്ട് പോർട്ട്ഫോളിയോ കൺസ്ട്രക്ഷൻ നോക്കിയിരിക്കണം ഓക്കെ ഇതൊക്കെ റിപ്പീറ്റ് ആയിട്ട് കണ്ടു പോർട്ട്ഫോളിയോ ഇവാലുവേഷൻ ഇതൊക്കെ എന്താണെന്നുള്ളത് നോക്കി വെക്കാൻ കേട്ടോ ടു വീറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം ഇനി നെക്സ്റ്റ് പോർട്ട്ഫോളിയോ സിലക്ഷൻ മോഡൽസിൽ പോർട്ട്ഫോളിയോ സിലക്ഷൻ മോഡൽസ് ഉണ്ട് മൂന്ന് മോഡൽസും ചോദിക്കാറുള്ളാണ് അതിൽ ആദ്യത്തെ മോഡലാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാർക്കോവിറ്റ്സ് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ഇത് ചോദിക്കാറുണ്ട് മാർക്കോവിറ്റ്സ് മാർക്കോവിറ്റ്സ് മോഡല് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കാറുണ്ട് റിപ്പീറ്റ് ആണ് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ അതുപോലെ തന്നെ മാർക്കോവിറ്റ്സ് അല്ലെങ്കിൽ പിന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഷാർപ്പിൻ്റെ ഇൻഡെക്സ് മോഡല് ഷാർപ്പ് ഇൻ സിംഗിൾ ഇൻഡെക്സ് മോഡൽ സിംഗിൾ ഇൻഡെക്സ് മോഡൽ ദെൻ അതുപോലെ തന്നെ മൂന്നാമത് വരുന്ന മോഡലാണ് ക്യാപിറ്റലൈസറ്റ് പ്രൈസിങ് മോഡല് സി എ പി എം ചിലപ്പോൾ സി എ പി എം പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വരാറുണ്ട് ോവിറ്റ്സിന്റെ ഈ മൂന്ന് മോഡൽസിന്റെയും നോക്കണം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഞാൻ പറഞ്ഞ പോർട്ട്ഫോളിയോ സിലെക്ഷൻ മോഡൽസ് മൂന്നോ മോഡൽസും പഠിച്ചിരിക്കണം ടൂ വെയ്റ്റ് ഏജിന്റെ ചിലപ്പോ ഒന്നോ രണ്ടോ മോഡൽസിനെ പറ്റിയിട്ട് ചോദിക്കാറുണ്ട് മാർക്കോവിറ്റ്സ് മോഡൽ അതിന്റെ അസംഷൻ നോക്ക ഷാർപ്പിന്റെ നോക്കൻ സി എ പി എം പഠിക്കുക അതിന്റെ അസംഷൻസ് നോക്കി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റിപ്പീറ്റ് ആയിട്ട് മിക്ക പേപ്പറിലും വരുന്നതാണ് സോറി നെക്സ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചോദ്യമാണ് ആ ഒരു സെയിം ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ് ആർബിട്രേജ് 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 പ്രൈസിംഗ് തിയറി റിപ്പീറ്റ് ആണ് കേട്ടോ ആർബിട്രേജ് പ്രൈസിംഗ് തിയറി മിക്ക പേപ്പറിലും വരാറുണ്ട് ഇനി നമുക്ക് ആ സെയിം ചാപ്റ്ററിൽ തന്നെ പ്രതീക്ഷിക്കുന്ന ഒരു ടോപ്പിക്കാണ് ക്യാപിറ്റൽ മാർക്കറ്റ് ലൈൻ സെക്യൂരിറ്റി മാർക്കറ്റ് ലൈൻ നിർബന്ധമായും നോക്കിയിരിക്കണം ഒരു ഒന്ന് രണ്ട് പേപ്പറുകളിൽ കണ്ടുവന്നിട്ടുള്ളതാണ് സോ എന്താണ് സെക്യൂരിറ്റി മാർക്കറ്റ് ലൈൻ മാർക്കറ്റ് ലൈൻ അതുപോലെ തന്നെ ക്യാപിറ്റൽ മാർക്കറ്റ് ലൈൻ ഇതിൻ്റെ ഡിഫറൻസും ചോദിക്കാറുണ്ട് ക്യാപിറ്റൽ മാർക്കറ്റ് ലൈൻ

ടു വി ടി റിപ്പീറ്റ് ആയിട്ട് വരുന്നതാണ് മുഡിൽ നമ്പർ ഫോറിലത്തെ ടോപ്പിക് ഇനി നമ്മൾ മുഡിൽ നമ്പർ ത്രീ നിന്ന് റിപ്പീറ്റ് ആയിട്ട് വരുന്നതാണ് ഡോ ജോൺസ് തിയറി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡോ ജോൺസ് തിയറി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിട്ട് മിക്ക പേപ്പറിലും വരുന്നതാണ് റിപ്പീറ്റായിട്ട് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ അതുപോലെ തന്നെ ഫണ്ടമെന്റൽ അനാലിസിസ് ഇക്കണോമിക് ഇൻഡസ്ട്രി കമ്പനി അതിന്റെ ബേസിക്സ് െൻറ്റൽ അനാലിസിസിന്റെ ബേസിക് കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ചോദ്യം ഇനി തരാനുള്ള മറ്റൊരു സജഷനാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സ് ബേസിക് ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവ്സ് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് വരാറുണ്ട് ബേസിക് സോറി ബേസിക് investment objectives ചില സമയത്ത് അത് നമുക്ക് ത്രീ വി ടേജിന്റെ ആയിരിക്കും പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റീസ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റീസ് അങ്ങനെയും ചോദിക്കാറുണ്ട് ബേസിക്സ് എടുത്തിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ ഇനി മൊഡ്യൂൾ നമ്പർ ത്രീയിൽ തന്നെ നമുക്ക് സ്റ്റാർട്ടിങ് പോർഷനിൽ നമുക്ക് കാണാൻ സാധിക്കും സെക്യൂരിറ്റി അനാലിസിസിന്റെ ടു അപ്രോച്ചസ് ബോട്ടം അത് സോ ടു അത് ചോദിക്കാറുണ്ട് ടു ബേസിക് അപ്രോച്ചസ് ആദ്യം പഠിക്കുന്നതാണ് അത് ഓഫ് സെക്യൂരിറ്റി അനാലിസിസ് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്തിട്ട് മൊഡ്യൂൾ നമ്പർ ത്രീയിലുള്ളതാണ് ഇനി നെക്സ്റ്റ് ടൈപ്സ് ഓഫ് റിസ്ക് റിസ്ക് എന്താണ് ടൈപ്സ് ഓഫ് റിസ്ക് സിസ്റ്റമാറ്റിക് ഉണ്ട് അൺസിസ്റ്റമാറ്റിക് ഉണ്ട് അപ്പോ റിസ്കിന്റെ ടൈപ്സ് നിർബന്ധമായി നോക്കിയിരിക്കണം ഇനി തരാനുള്ള മറ്റൊരു സജഷനാണ് ഹെഡ്ജിങ് അതുപോലെ തന്നെ ടൈമുകള് ഹെഡ്ജിങ് പിന്നെ സ്പെക്യുലേഷൻ അതുപോലെ തന്നെ ഇതൊക്കെ കൺസെപ്റ്റ് നോക്കിയിരിക്കണം കേട്ടോ അതിൻ്റെയൊക്കെ ഇനി നെക്സ്റ്റ് തരാനുള്ള സജഷനാണ് വൈ ടി എം എന്താണ് വൈ ടി എം അതുപോലെ തന്നെ വൈ ടി സി അതിനെ പറ്റിയിട്ടുള്ള ചോദ്യം പിന്നെ ബോൺ ഡ്യൂറേഷൻ്റെ കൺസെപ്റ്റ് അതും കൂടി നോക്കിക്കോളോ ബോണ്ട് ഡ്യൂറേഷൻ അതിന്റെ ചിലപ്പോ ചെറിയൊരു പ്രോബ്ലം ടു വെയിറ്റ് ആണെങ്കിൽ അത് ചെയ്യാൻ നിങ്ങക്ക് കിട്ടണം കേട്ടോ അപ്പൊ ഇത്തരം ചോദ്യങ്ങളൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് കേട്ടോ റിപ്പീറ്റ് ആയിട്ട് കണ്ടു വന്നിട്ടുള്ള എല്ലാ സജഷൻസും ഞാനിപ്പോ പറഞ്ഞിട്ടുണ്ട് ബേസിക് അപ്രോച്ചസ് പറഞ്ഞു ബോണിന്റെ ആക്ടിവിറ്റീസ് അതുപോലെ തന്നെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ ഇൻവെസ്റ്റ്മെന്റിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് മിക്ക പേപ്പറിലും നമ്മൾ കണ്ടുവന്നിട്ടുള്ളത് സോ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് എന്താണ് അതിന്റെ ഫേസസ് ടൈപ്സ് പോർട്ട്ഫോളിയോ റിവിഷൻ പോർട്ട്ഫോളിയോ കൺസ്ട്രക്ഷൻ ഇവാലുവേഷൻ പോർട്ട്ഫോളിയോ സിലക്ഷൻ മോഡൽസിലെ ഏതെങ്കിലും ഒന്നോ രണ്ടോ മിക്ക പേപ്പറിലും ഉള്ളതാണ് മാർക്കോവിറ്റ്സിന്റെ മോഡൽ ഷാപ്പ് ദെൻ സി എ പി എം ദെൻ ആർബിട്രേജ് പ്രൈസിംഗ് തിയറി സെക്യൂരിറ്റി മാർക്കറ്റ് ലൈനും ക്യാപിറ്റൽ മാർക്കറ്റ് ലൈനും ഈ രണ്ടോ കൺസെപ്റ്റ് അതിന്റെ ഡിഫറൻസ് ദെൻ ഡോ ജോൺസ് തിയറി ഫണ്ടമെന്റൽ അനാലിസിസ് നോക്കിയിരിക്കണം ഇക്കണോമിക് ഇൻഡസ്ട്രി കമ്പനി അത് ദെൻ ബേസിക് ഇൻവെസ്റ്റ്മെന്റ് ഓബ്ജെക്റ്റീവ് ഓബ്ജക്റ്റീവ്സ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റീസ് ദക്യൂരിറ്റി അനാലിസിന്റെ അപ്രോച്ച് ടു സെക്യൂരിറ്റി അനാലിസിസ് റിസ്ക് എന്താണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിസ്ക് ഹെഡ്ജിങ് സ്പെക്കുലേഷൻ ഗ്യാബ്ലിങ് വൈ ടി എം എന്താണ് വൈ ടി സി എന്താണ് ബോൺ ഡ്യൂറേഷൻ അപ്പൊ ഏറ്റവും കൂടുതൽ റിപ്പീറ്റായിട്ട് കണ്ടുവന്നിട്ടുള്ള ചോദ്യങ്ങളാണ് സജഷൻ ആയിട്ട് തന്നെ കേട്ടോ ഓക്കെ സോ ഇതിൽ നിന്ന് നിങ്ങക്ക് നിർബന്ധമായും ചോദ്യങ്ങൾ ഒരു നാലെണ്ണം ഏഴ് ചോദ്യങ്ങൾ ആണെങ്കിൽ നാലെണ്ണം നമ്മൾ എഴുതണം കിട്ടിയിരിക്കും ഓക്കെ സോ ക്ലാരിറ്റി കിട്ടിയെന്ന് ചോദിക്കുന്നു ഞാൻ വീണ്ടും പറയണോ ഇൻവെസ്റ്റ് മാനേജ്മെന്റ് ഒരു മീഡിയം ടൈപ്പ് പേപ്പർ എക്സ്പെക്ട് ചെയ്ത് പോയാൽ മതി അല്ലാണ്ട് ഈസി ആയിട്ട് വരാറില്ല അപ്പൊ ഈ ചോദ്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ ഏകദേശം ഇത് തന്നെയാണ് കണ്ടു വന്നിട്ടുള്ളത് കേട്ടോ ഓക്കെ സോ നമുക്കിനി നെക്സ്റ്റ് പാർട്ട് ബിയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ വീഡിയോ ആണ് ചെയ്യാനുള്ള അതുമായി എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താം എന്നുള്ള പ്രതീക്ഷയോടെ നടത്തുന്നു കിരൺ സിസ് സൈനിങ് ഓഫ് ഹാവസ് ബേ താങ്ക് യു